ഉള്ള ദൈവമേ കനിവു തോന്നണമേ, പാപിയാണെങ്കിലും അലിവു തോന്നണമേ. കരുണയുള്ള ദൈവമേ കനിവു തോന്നണമേ, പാപിയാണെങ്കിലും അലിവു തോന്നണമേ. ചെയ്തൊരു അപരാധമൊക്കെയും മറന്നിടണേ എൻ്റെ കരുണാമയ. അറിയാതെ ചെയ്തൊരു അപരാധമൊക്കെയും മറന്നിടണേ എൻ്റെ കരുണാമയ. പാപത്തിൻ നാഴിയിൽ വീഴാതെ എന്നുമേ കാത്തിടണേ എൻ്റെ കാരുണ്യമേ, കാത്തിടണേ എൻ്റെ കാരുണ്യമേ. കനിവു തോന്നണമേ, പാപിയാണെങ്കിലും അലിവു തോന്നണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണീശോയെ, അങ്ങ് മനുഷ്യമക്കളോട് കാണിച്ച വലിയ സ്നേഹം ലോകം മുഴുവനും സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മടുക്കാതെ അങ്ങയുടെ മക്കള് എത്രമാത്രം അകന്നു പോയാലും നന്ദി കേട് കാണിച്ചാലും അങ്ങയെ വിട്ട് പടിയിറങ്ങിപ്പോയാലും ഈശോയെ, അങ്ങയുടെ സ്നേഹത്തിനോ കരുണയ്ക്കോ യാതൊരു മാറ്റവുമില്ല. അസ്തമിക്കാത്ത സ്നേഹം, വറ്റാത്ത കാരുണ്യമായി, ദിവ്യകാരുണ്യമായി എപ്പോഴും അങ്ങ് ഞങ്ങളുടെ കൂടെ വസിക്കുന്നല്ലോ ഈശോയെ. ഈ കരുണയുടെ മണിക്കൂറില് ഞങ്ങളെ ഓരോരുത്തരെയും ഈ നൊവേനയില് അഞ്ചാം ദിവസം ഒരുമിച്ച് ചേർത്തുകൊണ്ട് അങ്ങയുടെ കരുണയുടെ മഹാതിരുന്നാൾ ആഘോഷിക്കുവാൻ ഞങ്ങളൊരുക്കിക്കൊണ്ട് ഞങ്ങളിലൂടെ ലോകം മുഴുവനിലുമുള്ള എല്ലാ മക്കളെയും എല്ലാ നാനാജാതി മതസ്ഥരെയും എല്ലാ തലത്തിലുമുള്ള എല്ലാ മക്കളെയും അങ്ങയുടെ കരുണയിലേക്ക് ചേർത്ത് പിടിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ആ കരുണയിലേക്ക് വിളിക്കുന്ന ഈശോയെ, അങ്ങയുടെ വലിയ സ്നേഹം എത്രയോ വലുത്, അത് മറ്റൊന്നും കണ്ടല്ലോ ഈശോയെ. അങ്ങയുടെ കരുണയിലല്ലാതെ, അങ്ങയിലൂടെ അല്ലാതെ ആരും രക്ഷപ്പെടുകയോ സ്വർഗത്തിൽ എത്തിച്ചേരുകയോ ഈ ലോകത്തിൽ സമാധാനം അനുഭവിക്കുകയോ ഇല്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഈശോയെ ഈ കരുണയിലേക്ക് ഇതുപോലെ മടുക്കാതെ അത്രയേറെ തിരസ്കരിക്കപ്പെട്ടിട്ടും ഉപേക്ഷിക്കപ്പെട്ടിട്ടും പരിഹസിക്കപ്പെട്ടിട്ടും കളിയാക്കപ്പെട്ടിട്ടും ഈശോയെ, അങ്ങ് ഞങ്ങളുടെ പിന്നാലെ ഞങ്ങളുടെ കൂടെ എപ്പോഴും കാരുണ്യം മാത്രമായിട്ട് വസിക്കുന്നത്. ഒന്നല്ല നമ്പുരാനെ, ആ വലിയ കാരുണ്യത്തിലേക്ക് അങ്ങയുടെ മക്കളെ, ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ കുടുംബങ്ങളെയും ലോകം മുഴുവനെയും സമർപ്പിച്ചുകൊണ്ട് ഇന്ന് ഈ അഞ്ചാം ദിവസം ഞങ്ങളെയും ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും കർത്താവ് നൊവേനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളായി ഞങ്ങൾ ഒന്നു ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ മഹത്വം, കർത്താവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. സ്വയം നന്ദി കർത്താവേ.
സ്തുതി 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 ആരാധന 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 സ്വയം മഹത്വം മഹത്വം ഹാലിലുയ 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 ആരാധന ആരാധന സ്വയം നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന ഹാലിലുയ ഹാലിലുയ ആരാധന ആരാധന ഹാലിലുയ ഹാലിലുയ സ്വയം നന്ദി സ്വയം സ്തുതി സ്വയം ആരാധന സ്വയം മഹത്വം ഹാലിലുയ ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും നീതാ ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും നീതാ അഴിയുമോഴിയും നിർമ്മിച്ച നാഥന് അഴിയുമോഴിയും നിർമ്മിച്ച നാഥന് ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ ആരാധനയ്ക്ക് യോഗ്യരേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും നിലായ ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നീതാ ആരാധന 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 ഹല്ലേലൂയ 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 ആരാധന 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 ഹല്ലേലൂയ ആരാധനിക്കുന്ന കർത്താവേ മഹത്വപ്പെടുത്തുന്ന കർത്താവേ ഞങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ മേൽ കാണിക്കുന്ന കാരുണ്യത്തെ ഓർത്ത് മടുക്കാതെ വീണ്ടും വീണ്ടും സ്നേഹിച്ച് ചേർത്ത് പിടിക്കുന്ന വലിയ കാരുണ്യത്തെ ഓർത്ത് നിലയില്ലാത്ത കരുണക്കടലിനെ ഓർത്ത് ആരാധന ആരാധന മഹത്വം കർത്താവേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന 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 സ്വയം നന്ദി നന്ദി സ്തുതി സ്തുതി ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദിവ്യകാരുണ്യശോയെ അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധം
കർത്താവെ എത്രയോ വലുതാണ്, എത്രമാത്രം അങ്ങ് സ്നേഹിച്ചിട്ടും ദിവ്യകാരുണ്യമായി കൂടെ വസിച്ചിട്ടും അങ്ങയുടെ കാരുണ്യത്തെ, ഈ സ്നേഹത്തെ, ഈ സാന്നിധ്യത്തെ വിലമതിക്കാത്ത, തിരസ്കരിച്ച് പടിവിട്ടിറങ്ങിപ്പോയ അങ്ങയുടെ മക്കളോട് അങ്ങ് കാണിക്കുന്ന അസ്തമിക്കാത്ത സ്നേഹം, അവസാനിക്കാത്ത കാരുണ്യം, ഈശോയെ അതെത്രയോ വലുതാണ്. അങ്ങയെ അവഹേളിച്ചിട്ടും അങ്ങയെ ചവിട്ടി മെതിച്ചിട്ടും അങ്ങയെ തിരസ്കരിച്ചിട്ടും അങ്ങയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ അങ്ങയെ വിലമതിക്കാതെ അങ്ങയെ തള്ളിപ്പറഞ്ഞിട്ടും ഈശോയൊരു കണക്ക് പറഞ്ഞാൽ നാണമില്ലാത്തവനെ പോലെ അല്പം പോലും എടുക്കാതെ അങ്ങ് അങ്ങയുടെ കാരുണ്യം അല്പം പോലും കുറയ്ക്കാതെ അങ്ങ് ഞങ്ങളുടെ കൂടെ വസിക്കുന്നല്ലോ. അനേക ദേവാലയങ്ങളില്, സക്രാരികളില്, വിശുദ്ധ കുർബാനയില്, കൂദാശകളില് ഈ കാരുണ്യം അങ്ങയുടെ മക്കൾക്ക് വിളമ്പി നൽകിക്കൊണ്ട്, നിറച്ചു നൽകിക്കൊണ്ട് അങ്ങയുടെ വിശ്വസ്തത, അസ്തമിക്കാത്ത കാരുണ്യത്തിന്റെ വിശ്വസ്തത അങ്ങ് പ്രകടമാക്കുന്നല്ലോ. സ്വയേ ആ മഹാകാരുണ്യത്തെ, ദിവ്യകാരുണ്യ സ്വയെ അങ്ങയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ വലിയ സ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദഗർത്താവെ ഞങ്ങളെയും കത്തോലിക്കാ തിരുസഭയെയും നാനാജാതി മതസ്ഥരെയും എല്ലാ ക്രിസ്തീയ സമൂഹങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാ മക്കളും അങ്ങയുടെ കരുണയിലേക്ക് തിരിയുവാനുള്ള അങ്ങയുടെ ആഗ്രഹത്തിലേക്ക് ലോകം മുഴുവനെയും സമർപ്പിച്ചുകൊണ്ട് കർത്താവെ ഈ കരുണയുടെ മണിക്കൂറിൽ അഞ്ചാം ദിവസം ഇന്ന് വേനയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമീൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ ചിലർ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമീൻ. വിശുദ്ധ ഫൗസ്തീനായിലൂടെ പിതാവിന്റെ കരുണ ലോകത്തിന് വെളിപ്പെടുത്തിയ ഈശോയെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രയും അങ്ങയെ തിരുക്കുമാരന്റെ മാതാവും പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയുമായ പരിശുദ്ധ കന്യകാ മറിയത്തിന്റെ പ്രത്യേക മധ്യസ്ഥതയിലൂടെ അവിടുത്തെ കരുണ ഭക്ഷിക്കുന്നതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ദുഃഖിതമായ ആത്മാവോടും തളർന്ന ഹൃദയവുമായി പരിശുദ്ധമ്മയുടെ മധ്യസ്ഥം വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഞങ്ങളുടെ മേൽ കരുണ ഭക്ഷിക്കണമേ. ഞങ്ങളുടെ പിതാക്കന്മാരുടെ അപരാധങ്ങൾ ഓർക്കാതെ അങ്ങയുടെ നാമത്തെയും ശക്തിയെയും അങ്ങേ തിരുക്കുമാരന്റെ പീഡാസഹനത്തെയും പ്രതി ഞങ്ങളോട് കരുണ തോന്നണമേ. കുരിശിൽ കിടന്നുകൊണ്ട് എനിക്ക് ദാഹിക്കുന്നു എന്നരുളിച്ചെയ്ത് ആത്മാക്കളോടുള്ള സ്നേഹം പ്രകടമാക്കിയ ഈശോയെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഗജാതിന് നൽകാത്തക്ക വിധം ലോകത്തെ സ്നേഹിച്ച ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇതാ നിന്റെ അമ്മ എന്നരുളിച്ചതുകൊണ്ട് സ്വന്തം അമ്മയെ ഞങ്ങൾക്ക് അമ്മയായി നിന്ന് ഈശോയെ ഈ നവനാളിൽ സംബന്ധിക്കുന്ന എല്ലാ മക്കളെയും കുടുംബങ്ങളെയും കുടുംബശാഖകളെയും അവരുടെ പൂർവിക ആത്മാക്കളെയും പരിശുദ്ധ കന്യകാ മറിയത്തിന്റെ വിമല ഹൃദയം വഴി അങ്ങയെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ബുദ്ധിയെയും ചിന്തകളെയും കഴുകി വിശുദ്ധീകരിച്ച് എല്ലാ തരത്തിലുമുള്ള പാപങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ശാപങ്ങളിൽ നിന്നും പൈശാചിക പീഡകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഈശോയെ അങ്ങയെ തിരുഹൃദയത്താൽ ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും
ബുദ്ധിയെയും ചിന്തകളെയും അങ്ങേ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് എല്ലാ തരത്തിലുമുള്ള പാപങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ശാപങ്ങളിൽ നിന്നും പൈശാചിക പീഡകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. നോക്കി ചൊല്ലി പ്രാർത്ഥിക്കാം. സർവലോകത്തിനും ജീവന്റെ ഉറവിടവും കരുണയുടെ കടലും തുറന്നുകൊണ്ടാണല്ലോ അങ്ങ് മരണം പ്രാപിച്ചത്. ജീവന്റെ സംഭരണിയും അളവില്ലാത്ത കാരുണ്യത്തിന്റെ ഉറവിടവുമായ ഈശോയേ സർവലോകത്തെയും അങ്ങ് ആവരണം ചെയ്ത് അങ്ങയുടെ അനുഗ്രഹങ്ങൾ പൂർണ്ണമായി ചൊരിയണമേ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. അഞ്ചാം ദിവസം ഈശോ ആഗ്രഹിക്കുന്നത് കത്തോലിക്കാ സഭയിൽ നിന്നും വേർപെട്ടു പോയ സഹോദരങ്ങളെ ഇന്ന് എന്റെ അടുക്കൽ കൊണ്ടുവരിക, എന്റെ കരുണക്കടലിൽ അവരെ മുക്കിയെടുക്കുക, എന്റെ കഠിന വേദനയുടെ സമയത്ത് എന്റെ ശരീരത്തെയും ഹൃദയത്തെയും അതായത് എന്റെ സഭയെ അവർ കീറി മുറിച്ചു. അവർ സഭയുമായി ഐക്യത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ എന്റെ മുറിവുകൾ സുഖപ്പെടുകയും അങ്ങനെ എന്റെ സഹനം ഇല്ലാതാവുകയും ചെയ്യും. കത്തോലിക്കാ സഭയിൽ നിന്നും വേറെ പിരിഞ്ഞു പോയ മക്കളെ ഓർത്തുള്ള ഈശോയുടെ വേദന, ഒരിടയനും ഒരാട്ടിൻ പറ്റവും കർത്താവിന്റെ സ്വപ്നമാണ്. മക്കളെ പിടക്കോടി അതിന്റെ കുഞ്ഞുങ്ങളെ ചെറുകൻ കീഴിലെന്ന പോലെ നമ്മെല്ലാവരെയും ഈശോയിൽ ഒന്നാക്കി തീർക്കുവാൻ ഈശോ ആഗ്രഹിക്കുന്നു. ക്രൈസ്തവ മക്കൾ ഈശോയുടെ കുരിശിലെ ബലിയാൽ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട മക്കളും മാമോദിസായിലൂടെ ദൈവത്തിന്റെ സ്വന്തമായ മക്കളും ഒരേ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവര്, കർത്താവിന്റെ കുരിശുമരണത്തിലൂടെ വീണ്ടെടുക്കപ്പെട്ടവര്, അത്രമാത്രം ഐക്യത്തിലും സ്നേഹത്തിലും ജീവിക്കേണ്ടവരാണ്. പലതിന്റെ പേരിൽ വേറെ പിരിഞ്ഞു പോയ മക്കൾ കർത്താവിന്റെ ആ വലിയ ഹിതമനുസരിച്ച് ഇന്ന് എല്ലാ മക്കളെയും ഈശോയുടെ തിരുസന്നിധിയിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് സമർപ്പിക്കാം. ഏറ്റവും കരുണയുള്ള ഈശോയെ, നന്മയുടെ ഉറവിടമേ, അങ്ങയുടെ പ്രകാശം അന്വേഷിക്കുന്നവരെ അങ്ങ് നിരസിക്കുകയില്ലല്ലോ. വേറെ പിരിഞ്ഞു പോയ സഹോദരങ്ങളുടെ ആത്മാക്കളെ അങ്ങയുടെ ദയാപൂർണമായ ഹൃദയത്തിൽ സ്വീകരിക്കണമേ. അങ്ങയുടെ പ്രകാശം നൽകി സഭയുടെ ഐക്യത്തിലേക്ക് അവരെ ആനയിക്കണമേ. സഹതാപപൂർണമായ അങ്ങയുടെ ഹൃദയത്തിൽ നിന്നും അകന്നു പോകുവാൻ അവരെ അനുവദിക്കരുതേ. പകരം അവർക്കവിടെ സ്ഥാനം നൽകി അങ്ങയുടെ കൃപാസമൃദ്ധിയെ പുകഴ്ത്തുവാൻ ഇടയാകട്ടെ. നിത്യനായ പിതാവേ, വേർപിരിഞ്ഞു പോയ സഹോദരങ്ങളുടെ മേൽ പ്രത്യേകിച്ച് അങ്ങയുടെ പ്രസാദവരങ്ങളെ നിരസിച്ച് മനഃപൂർവം തെറ്റിൽ നിലനിൽക്കുന്നവരുടെ മേൽ അങ്ങയുടെ ദയാദൃഷ്ടി തിരിക്കണമേ. അവരുടെ പരാജയങ്ങളെ അങ്ങ് പരിഗണിക്കരുതേ. അങ്ങയുടെ പുത്രന് അവരോടുള്ള സ്നേഹവും അവർക്ക് വേണ്ടിയേറ്റ സഹനവും അവർക്ക് ഈശോയുടെ ദയാസമൃദ്ധമായ ഹൃദയത്തിലുള്ള സ്ഥാനവും അങ്ങ് പരിഗണിക്കണമേ. അങ്ങയുടെ മഹനീയമായ കരുണയെ പാടിപ്പകർത്തുവാൻ അവരെയും അങ്ങയെ സവിധത്തിലേക്ക് അടുപ്പിക്കണമേ. എപ്പോഴും എന്നേക്കും ആമേൻ. കർത്താവിന്റെ വലിയ കരുണയിലേക്ക് അവിടുത്തെ ഹൃദയത്തിന്റെ
വലിയ ആഗ്രഹത്തിലേക്ക് ലോകം മുഴുവനിലുമുള്ള എല്ലാ ക്രൈസ്തവ മക്കളെയും സ്നേഹത്തോടെ നമുക്ക് സമർപ്പിക്കാം. സഭ വിട്ടുപോയിരിക്കുന്ന മക്കള്, വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങള്, ആരാധനാക്രമങ്ങള്, റീത്തുകള്, കർത്താവെ വേർപിരിഞ്ഞ് പിരിഞ്ഞ് പിരിഞ്ഞു പോയ അനേകം സമൂഹങ്ങൾ, പ്രത്യേകിച്ചും പ്രൊട്ടസ്റ്റന്റ് സഭാ സമൂഹത്തിൽപ്പെട്ട അനേക വിഭാഗങ്ങൾ, ഈശോയുടെ തിരുശരീരം കീറി മുറിച്ചിട്ടുന്ന പോലെ ഈശോയെ വേദനിപ്പിച്ചുകൊണ്ട് പടിയിറങ്ങിപ്പോയ, മുറിച്ചുപോയ, പിരിഞ്ഞുപോയ എല്ലാ മക്കളെയും ഓർത്തുള്ള ഈശോയുടെ വേദനയിലേക്ക് നമുക്ക് ഒരുമിച്ച് എല്ലാ ഭിന്നതകളും എല്ലാ അകൽച്ചകളും മറന്നിട്ടുന്ന പോലെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് കർത്താവിന്റെ വലിയ കരുണ അത് സ്വന്തമാക്കിയെടുക്കാൻ, കർത്താവിന്റെ കുരിശുമരണത്തിൽ ഐക്യപ്പെട്ട് കർത്താവിന്റെ തിരുരക്തത്താൽ വീണ്ടും വീണ്ടെടുക്കപ്പെട്ട് യേശുവിന്റെ തിരുശരീരത്താൽ ജീവൻ പ്രാപിച്ച് പുതിയ അഭിഷേകത്തിൽ കർത്താവിന്റെ മക്കളുടെ കരുത്തോടെ സ്നേഹത്തില് ഐക്യത്തില് ശക്തിയില് ഒരുമിച്ച് നിൽക്കാൻ സ്വയേ എല്ലാ മക്കളെയും അങ്ങേ തിരുഹൃദയത്തിലേക്ക് അങ്ങയുടെ നിലയില്ലാത്ത കരുണക്കടലിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ കരുണയുടെ ജപമാലയിലൂടെ എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സല സുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് യേശുവേ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. കർത്താവിന്റെ കരുണയിലേക്ക്, അവിടുത്തെ ഹൃദയത്തിലേക്ക് എല്ലാ മക്കളെയും, ഏറ്റവും പ്രത്യേകിച്ച് കത്തോലിക്ക സഭയിൽ നിന്ന് വേറെ പിരിഞ്ഞു പോയ എല്ലാ മക്കളെയും ഓർത്തുള്ള കർത്താവിന്റെ വേദനയെ, ആ സങ്കടത്തെ കർത്താവിന്റെ ആ വലിയ ആഗ്രഹത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് എല്ലാ മക്കളെയും കർത്താവിന്റെ ഹൃദയത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് പ്രതിഷ്ഠിച്ച് വലിയ സ്നേഹത്തില്, വലിയ ഐക്യത്തില് സഭയിൽ നിന്ന് വേറെ പിരിഞ്ഞു പോയ എല്ലാ മക്കളെയും മനസ്സിൽ കണ്ടുകൊണ്ട് ലോകം മുഴുവനിലുമുള്ള എല്ലാ സഭാ വിഭാഗങ്ങളെയും, വിഘടിച്ചു നിൽക്കുന്ന വേറിട്ട് നിൽക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് വേർപിരിഞ്ഞു പോയ എല്ലാ സഭാ മക്കളുടെ മേലും കരുണയായിരിക്കണമേന്ന് നമുക്ക് ഈശോയോട് ഈ സമയം പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ തിരുഹൃദയത്തിലേക്ക് വേർപിരിഞ്ഞു പോയ എല്ലാ സഭാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ ജതാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും വേർപിരിഞ്ഞു പോയ എല്ലാ സഭാമക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ
പീഡാസകനങ്ങളെ കുറിച്ച്. പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും വേർപിരിഞ്ഞു പോയ എല്ലാ സഭാമക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസകനങ്ങളെ കുറിച്ച്. പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും വേർപിരിഞ്ഞു പോയ എല്ലാ സഭാമക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസകനങ്ങളെ കുറിച്ച്. പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും വേർപിരിഞ്ഞു പോയ എല്ലാ സഭാമക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസകനങ്ങളെ കുറിച്ച്. പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും വേർപിരിഞ്ഞു പോയ എല്ലാ സഭാമക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസകനങ്ങളെ കുറിച്ച്. പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും വേർപിരിഞ്ഞു പോയ എല്ലാ സഭാമക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസകനങ്ങളെ കുറിച്ച്. പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും വേർപിരിഞ്ഞു പോയ എല്ലാ സഭാമക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസകനങ്ങളെ കുറിച്ച്. പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും വേർപിരിഞ്ഞു പോയ എല്ലാ സഭാമക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസകനങ്ങളെ കുറിച്ച്. പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും വേർപിരിഞ്ഞു പോയ എല്ലാ സഭാമക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസകനങ്ങളെ കുറിച്ച്. പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും വേർപിരിഞ്ഞു പോയ എല്ലാ സഭാമക്കളുടെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സല സുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. കത്തോലിക്കാ തിരുസഭയെ കർത്താവ് പ്രത്യേകം ആവിധം തിരഞ്ഞെടുത്തു. പത്രോസാകുത പാറമേൽ ഉറപ്പിച്ചു. സഭയുടെ വീഴ്ചകളും സഭയുടെ പോരായ്മകളും അശ്രദ്ധയുമൊക്കെ ഒത്തിരിയേറെ വിഘടിച്ചു പോകാൻ വേർപിരിഞ്ഞു പോകാൻ ഇടയായിട്ടുണ്ട്. നമ്മൾ അംഗീകരിക്കേണ്ട വലിയ സത്യമാണ്. പലരും വേർപിരിഞ്ഞു പോകാനുള്ള കാരണം സഭയുടെ സ്നേഹക്കുറവും ചൈതന്യക്കുറവും പലതിനെ പേരിലുള്ള തെറ്റായ പഠിപ്പിക്കലുകളുമൊക്കെയാണ്. ചിലപ്പോഴെങ്കിലൊക്കെ ഈ സമയത്താണ് നമുക്കറിയാം സഭയില് അഗേ മാരേജും ആണും ആണും പെണ്ണും പെണ്ണും തമ്മിലൊക്കെ ജീവിക്കുമ്പോ ആശീർവദിക്കാൻ പറഞ്ഞപ്പോ അനേകം ബിഷപ്പുമാരും സമൂഹങ്ങളൊക്കെ വിഘടിച്ചു നിൽക്കുന്നുണ്ട്. കർത്താവിനോട് ചേർന്ന് വചനത്തില് കൂതാശയില് ആ വലിയ പാരമ്പര്യത്തില് വിശുദ്ധർ ജീവിച്ച ആ ജീവിതത്തിന് വലിയ പ്രാധാന്യം കൊടുത്ത് സഭ നിന്നിരുന്നെങ്കിൽ ഇതുപോലെ വിഘടിച്ചൊന്ന് പോകുമായിരുന്നില്ല. നമുക്ക് മാപ്പ് ചോദിക്കാം. കർത്താവിന്റെ കരുണാർത്ഥ ഹൃദയം എത്രയോ വേദനിക്കുന്നു മക്കളെ. ആ വേദനയിൽ പങ്കുചേർന്നുകൊണ്ട് ഇന്നും എപ്പോഴും വിഘടിച്ചു നിൽക്കുന്ന എല്ലാ മക്കളെയും കർത്താവേ അങ്ങയുടെ സ്നേഹത്തില് വചനത്തില് കൂതാശയില് കുടിശമരണത്തില് തുരക്തത്തിന്റെ ശക്തിയില് വീണ്ടും യോജിപ്പിച്ച് സ്നേഹത്തിന്റെ ഐക്യത്തിന്റെ വലിയ നിറവ് സഭയില് നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കത്തോലിക്കാ സഭയെയും സഭയിൽ തന്നെ അങ്ങ് സഭയ്ക്ക് പുറത്തും വിഘടിച്ചു നിൽക്കുന്ന എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമെന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം മക്കളെ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച്. പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും വിഘടിച്ചു നിൽക്കുന്ന എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച്. പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും വിഘടിച്ചു നിൽക്കുന്ന എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച്. പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും വിഘടിച്ചു നിൽക്കുന്ന എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച്. പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും വിഘടിച്ചു നിൽക്കുന്ന എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച്. പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും വിഘടിച്ചു നിൽക്കുന്ന എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച്. പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും വിഘടിച്ചു നിൽക്കുന്ന എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ
പീഡാസഹനങ്ങളെ കുറിച്ച്. പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും വിഘടിച്ചു നിൽക്കുന്ന എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച്. പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും വിഘടിച്ചു നിൽക്കുന്ന എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച്. പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും വിഘടിച്ചു നിൽക്കുന്ന എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച്. പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും വിഘടിച്ചു നിൽക്കുന്ന എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സല സുതരും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. കത്തോലിക്കാ സഭയിൽ തന്നെ റീത്തിന്റെ പേരില്, റീത്തിൽ തന്നെ കുർബാന ക്രമത്തിന്റെ പേരിലും മറ്റു പലതിന്റെയും പേരിലും ഭിന്നിച്ചു നിൽക്കുന്ന എത്രയോ മക്കൾ, എത്രയോ സമൂഹങ്ങൾ. സീറോ മലബാർ സഭയുടെ കാര്യം നമുക്കറിയാം. എന്നെ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ മനസ്സറിഞ്ഞ് കർത്താവിന് ചേർന്ന് നിന്ന് ഓരോ പ്രശ്നങ്ങളെയും കർത്താവിനാൽ പരിഹരിക്കാതെ വാശി പിടിച്ച് മത്സരിച്ച് അനുസരണക്കേട് കാണിച്ച് നിർബന്ധിച്ച് അധികാരം ഉപയോഗിച്ച് ഒക്കെ ഭിന്നിച്ചും വിഘടിച്ചും വെറുത്തും വഴക്കുകൂടിയും സാത്താൻ ഇടം കൊടുത്തിരിക്കുന്ന എത്രയോ മേഖലകൾ വീണ്ടും ഭിന്നിച്ചു പോകാനുള്ള ഗതികേടുകൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മളൊക്കെ എത്രമാത്രം ഐക്യത്തില് സ്നേഹത്തിൽ ജീവിക്കേണ്ടവരാ. പിശാച് ശക്തമായിട്ട് നശിപ്പിക്കാനും തകർക്കാനും ഭിന്നിപ്പിക്കാനും വിഘടിപ്പിക്കാനും വേണ്ടി ആ അലർന്ന സിംഹത്തെ പോലെ നടക്കുമ്പോ ഈശോയോട് ചേർന്ന് എളിമപ്പെട്ട് ക്ഷമിച്ച് സഹിച്ച് സ്നേഹിച്ച് ഈശോയുടെ ആ വലിയ കുരിശുമാരണത്തിന്റെ എല്ലാ യോഗ്യതകളും കൊണ്ട് നിറയപ്പെട്ട് ജീവിക്കേണ്ട നമ്മള് ഏതാവസ്ഥയിലാണ് മക്കളെ കഴിയുന്നത്? ഓർത്തോക്കി, ഈ മേഖലകളൊക്കെ കർത്താവിന്റെ കരുണയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ അങ്ങിടപെടണമേ, കരുണ ചൊരിയണമേ, ഭിന്നിച്ചു നിൽക്കുന്ന എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിന് കാരണമായ എല്ലാ മക്കളെയും, അധികാരികളെയും, വൈദികരെയും, സഭാ നേതൃത്വത്തെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ വലിയ കരുണയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭിന്നിച്ചു നിൽക്കുന്ന എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച്. പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഭിന്നിച്ചു നിൽക്കുന്ന എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച്. പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഭിന്നിച്ചു നിൽക്കുന്ന എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച്. പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഭിന്നിച്ചു നിൽക്കുന്ന എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച്. പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഭിന്നിച്ചു നിൽക്കുന്ന എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച്. പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഭിന്നിച്ചു നിൽക്കുന്ന എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച്. പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഭിന്നിച്ചു നിൽക്കുന്ന എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച്. പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഭിന്നിച്ചു നിൽക്കുന്ന എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച്. പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഭിന്നിച്ചു നിൽക്കുന്ന എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച്. പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഭിന്നിച്ചു നിൽക്കുന്ന എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച്. പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഭിന്നിച്ചു നിൽക്കുന്ന എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി
അങ്ങയുടെ വത്സല സുതരും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഒത്തിരിയേറെ മക്കള് മുറിവേറ്റ് വേദനിച്ച് സഭ വിട്ടുപോയ മക്കളുണ്ട്. എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മുറിവേറ്റ് പോയ എല്ലാ സഭാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ ആ മക്കളുടെ മുറിവുണക്കി വീണ്ടും സൗഖ്യപ്പെടുത്തി സ്നേഹത്തിൽ ഐക്യപ്പെടുത്തി അങ്ങയുടെ വലിയ മനസ്സ് നിറവേറത്തക്ക വിധം ഒരു ഇടയനും ഒരാട്ടിയും പറ്റവുമായിട്ട് അങ്ങയുടെ മക്കൾ മാറുവാൻ ഇടയാകട്ടെ. പലവിധ കാരണത്താൽ സഭയിൽ നിന്നും സഭാ നേതൃത്വത്തിൽ നിന്നും എല്ലാം മുറിവേറ്റുപോയ അതിനാൽ വേർപിരിഞ്ഞു പോയ എല്ലാ മക്കളെയും കണ്ടുകൊണ്ട് കർത്താവിന്റെ കരുണയ്ക്കായി ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മുറിവേറ്റ എല്ലാ സഭാ മക്കളുടെ മേലും കരുണയായിരിക്കണമേന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും മുറിവേറ്റ എല്ലാ സഭാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും മുറിവേറ്റ എല്ലാ സഭാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും മുറിവേറ്റ എല്ലാ സഭാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും മുറിവേറ്റ എല്ലാ സഭാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും മുറിവേറ്റ എല്ലാ സഭാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും മുറിവേറ്റ എല്ലാ സഭാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും മുറിവേറ്റ എല്ലാ സഭാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും മുറിവേറ്റ എല്ലാ സഭാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും മുറിവേറ്റ എല്ലാ സഭാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും മുറിവേറ്റ എല്ലാ സഭാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സല സുതരും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. കർത്താവിന്റെ പീഡാസഹനങ്ങളുടെ യോഗ്യതയാൽ അവിടുത്തെ തിരുമുറിവുകളുടെ യോഗ്യതയാൽ അവിടുത്തെ തിരുരക്തത്തിന്റെ യോഗ്യതയാൽ കുരിശുമരണത്തിലൂടെ പാപത്തെയും ശാപത്തെയും മരണത്തെയും സാത്താനെ പരാജയപ്പെടുത്തിയ കുരിശുമരണ ശക്തിയുടെ യോഗ്യതയാൽ സഭാമക്കളെല്ലാവരും ലോകമെമ്പാടുമുള്ള എല്ലാ ക്രൈസ്തവ മക്കളും എല്ലാ ഭിന്നതയും എല്ലാ വഴക്കും വാശിയും ഉപേക്ഷിച്ച് അധികാരത്തിന് മേലുള്ള അതിന്റെ പേരിലുള്ള എല്ലാ അകൽച്ചയും വിട്ടുപേക്ഷിച്ച് എളിമപ്പെട്ട് കർത്താവിന്റെ മനസ്സറിഞ്ഞ് കർത്താവിന്റെ ഹൃദയമറിഞ്ഞ് ഐക്യപ്പെട്ട് ജീവിക്കുവാൻ ഇടയാകട്ടെ. എല്ലാ തീരുമാനങ്ങളും എല്ലാ ആഘോഷങ്ങളും എല്ലാ പ്രവൃത്തികളും കർത്താവിന്റെ സ്നേഹത്തിലും ഐക്യത്തിലും ഐക്യപ്പെടാനും ഒരുമിക്കാനും കർത്താവിന്റെ വലിയ കരുണയ്ക്ക് വേണ്ടി ശക്തമായ ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഒപ്പം മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്. എളിമപ്പെട്ട് അഹങ്കരിക്കാതെ ഞാനെന്ന ഭാവത്തിന് എന്റെ അധികാരം എന്റെ സ്ഥാനം എന്നൊക്കെ മോഹിച്ച് അതിൽ പിടിച്ചിരിക്കാതെ എന്തും കൊടുത്താലും കർത്താവിന്റെ മനസ്സല്ലേ വലുത്. അതിനു വേണ്ടി ഒരുമിച്ച് നിൽക്കാൻ ലോകം മുഴുവനും ഇടയാകട്ടെ. എല്ലാ പ്രത്യേകിച്ച് കാലഘട്ടത്തില് ക്രൈസ്തവ സഭ അതുപോലെ ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ്. നമുക്കറിയാം മറ്റൊരു വർഗം പൈശാചിക ശക്തി കൊല്ലുന്ന നശിപ്പിക്കുന്ന ഇല്ലാതാക്കുന്ന ആ ഒരു സമൂഹം കയറി വരുമ്പോ
ദേവാലയങ്ങൾ വിട്ടഴിക്കപ്പെടുമ്പോ, വിശ്വാസം തകർക്കപ്പെടുമ്പോ എല്ലാ ക്രൈസ്തവ മക്കളും ഒരുമിച്ച് നിൽക്കണം. കർത്താവിന് വലിയ ഹിതമാണത് മക്കളെ. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ലോകം മുഴുവന്റെ മേൽ ഈ ഐക്യത്തിനു വേണ്ടി കരുണയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെയോർ തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവന്റെ മേ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവന്റെ മേ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവന്റെ മേ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനേ പരിശുദ്ധനായ അമർത്യനേ
ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. കർത്താവിന്റെ ആ വലിയ ആഗ്രഹത്തിലേക്ക്, കർത്താവിന്റെ തിരുമനസ് പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടി എല്ലാ സഭാസമൂഹങ്ങളെയും, വേർപിരിഞ്ഞു പോയ എല്ലാ മക്കളെയും നമുക്ക് ചേർത്ത് സമർപ്പിക്കാം. ഇപ്പോഴും അതിന്റെ പേരിൽ ഭിന്നിച്ചു കഴിയുന്ന, കർത്താവിൽ നിന്ന് പോലും അകന്നു കഴിയുന്ന ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ ആ മക്കളെയൊക്കെ മേൽ കരുണയായിരിക്കണമേ എന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈ ഒരു വലിയ നിയോഗത്തോടെ കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട്, നമ്മുടെ ശരണം ഏറ്റുപറഞ്ഞുകൊണ്ട് ഇരുത്തിനിയായിലൂടെ നമ്മുടെ കർത്താവിങ്കിലേക്ക് ഈ ഒരു മേഖലയെയും നമ്മയും നമ്മുടെ കുടുംബത്തെയും, അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തിൽ തന്നെ വിഘടിച്ചു കഴിയുന്ന മക്കളുണ്ട്, വിശ്വാസമില്ല, കൂദാശയില്ല, അതവരെ അനുസരിക്കത്തില്ല, അങ്ങനെ ഭിന്നതയുടെയും വിഘടിച്ചും വേർപിരിഞ്ഞു കഴിയുന്ന എല്ലാ മക്കളും കുടുംബത്തില്, ഇടവകയില്, രൂപതയില്, സഭയില്, ക്രൈസ്തവ സഭാ സമൂഹങ്ങളില് ഈ ഒരു വേർപിരിഞ്ഞു പോയ അവസ്ഥകൾ ഏറെയുണ്ട്. എല്ലാ മേഖലകളുടെ മേലും കർത്താവിന്റെ കരുണയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇലുത്തിനിയായിലൂടെ കർത്താവിൽ ചരണപ്പെട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മക്കളെ, കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായേ, ദയാപൂർവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗീയ പിതാവായ ദൈവമേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പുത്രനായ ദൈവമേ, ലോകവിമോചക, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സൃഷ്ടാവിന്റെ ഏറ്റവും വലിയ വിശേഷണമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധാത്മാവിന്റെ അളവില്ലാത്ത സ്നേഹമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ ത്രിത്വത്തിന്റെ അഗ്രാഹ്യ രഹസ്യമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. അത്യുന്നതന്റെ സർവശക്തിയുടെ പ്രകടമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. അമാനുഷ സൃഷ്ടികളിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഇല്ലായ്മയിൽ നിന്നും ഞങ്ങളെ വിളിച്ച ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈ പ്രപഞ്ചത്തെ മുഴുവൻ ചൂഴ്ന്നു നിൽക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഞങ്ങളിൽ അമർത്യത വിതയ്ക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. അർഹിക്കുന്ന ശിക്ഷയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പാപത്തിന്റെ ദുരിതത്തിൽ നിന്നും ഞങ്ങളെ ഉയർത്തുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. സൃഷ്ട ലോകത്തിൽ ഞങ്ങളുടെ നീതീകരണമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുമുറിവുകളിൽ നിന്നും ഒഴുകുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. കരുണയുടെ മാതാവായ അമല മനോഹരിയായ
പരിശുദ്ധ മറിയത്തെ നൽകിയ ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ദൈവരഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലിൽ പ്രകാശിതമായ ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. സാർവത്രിക സഭയുടെ സ്ഥാപനത്തിൽ പ്രകടിതമായ ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ കൂദാശകളിൽ പ്രകടമായിരിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. മാമോദീസായിലും പാപസങ്കീർത്തനത്തിലും പ്രകടമായിരിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പൗരോഹിത്യത്തിലും ദിവ്യബലിയിലും പ്രദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പാപികളുടെ മാനസാന്തരത്തിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. നീതിമാന്മാരുടെ വിശുദ്ധീകരണത്തിൽ പ്രകടമായ ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. വിശുദ്ധരെ പൂർണ്ണതയിലെത്തിക്കുവാൻ സഹായിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. രോഗികളുടെയും സഹിക്കുന്നവരുടെയും ആരോഗ്യപാത്രമായ ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. വൃദ്ധിത ഹൃദയരുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. നിരാശയിൽ വേദനിക്കുന്നവരുടെ പ്രതീക്ഷയായ ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. എല്ലാ മനുഷ്യരെയും എല്ലായ്പ്പോഴും എവിടെയും അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പ്രസാദവരങ്ങളാൽ മുന്നാസ്വാദനം നൽകുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. മരിക്കുന്നവരുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. അനുഗ്രഹീതരുടെ ആനന്ദമായ ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. എല്ലാ വിശുദ്ധരുടെയും കിരീടമായ ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. അത്ഭുതങ്ങളുടെ വറ്റാത്ത ഉറവയായ ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. കുരിശിൽ ലോകത്തെ രക്ഷിച്ച് ഞങ്ങളുടെ മേലുള്ള ഏറ്റവും വലിയ കരുണ പ്രകടിപ്പിച്ച ദൈവത്തിന്റെ കുഞ്ഞാടേ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എല്ലാ ദിവ്യബലികളിലും ഞങ്ങൾക്ക് വേണ്ടി സ്വയം സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങയുടെ അളവില്ലാത്ത കരുണയിൽ ലോകപാപങ്ങളെല്ലാം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ കർത്താവേ ദയാപൂർവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവിന്റെ എല്ലാ സൃഷ്ടികളിലും അവിടുത്തെ മൃദുവായ കരുണ പരന്നിരിക്കുന്നു. കർത്താവിന്റെ കാരുണ്യം ഞാനെന്നും പാടി പുകഴ്ത്തും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ അങ്ങയുടെ കരുണ അനന്തവും അങ്ങയുടെ ദയ വറ്റാത്തതും ആണല്ലോ. ദയാപൂർവം ഞങ്ങളെ നോക്കണമേ. ഞങ്ങളുടെ മേൽ അങ്ങയുടെ കരുണ വർദ്ധിപ്പിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ വലിയ പരീക്ഷകളിൽ മനം മടുക്കാതെ അങ്ങയുടെ തിരുമനസ്സ് തന്നെയായ കാരുണ്യത്തിന് ഞങ്ങൾ വിധേയരാകട്ടെ. കാരുണ്യത്തിന്റെ രാജാവും അങ്ങയോടും പരിശുദ്ധാത്മാവിനോടും കൂടെ വസിക്കുന്നവരുമായ ഞങ്ങളുടെ കർത്താവായ ഈശോ ഞങ്ങൾക്ക് കാരുണ്യം പകർന്നു തരട്ടെ ഇപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവേ അങ്ങയുടെ വലിയ മനസ്സറിഞ്ഞ് അങ്ങയുടെ മക്കളായി ഞങ്ങൾ സമർപ്പിച്ച ഈ അഞ്ചാം ദിവസത്തെ നൊവേനയിൽ സഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയ വിഘടിച്ചു പോയ മുറിവേറ്റു പോയ ഭിന്നിച്ചു നിൽക്കുന്ന എല്ലാ മക്കളെയും കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ക്ഷമിച്ചും സഹിച്ചും വിട്ടുവീഴ്ച കാണിച്ചും എളിമയോടെ അങ്ങയുടെ സഭയാണെന്നുള്ള തിരിച്ചറിവോടെ കർത്താവ് എല്ലാ മക്കളും അങ്ങയിൽ ഐക്യപ്പെടട്ടെ. അങ്ങയുടെ തിരുഹൃദയത്തിൽ വീണ്ടും ഒരുമിപ്പിക്കപ്പെടട്ടെ. ആ തിരുഹൃദയമാകുന്ന കോട്ടയ്ക്കുള്ളിൽ വലിയൊരു സമൂഹമായി ഏക മനസ്സോടെ ജീവിക്കുവാൻ
എല്ലാ സഭാതനയർക്കും ഇടയാകട്ടെ. അതിനുവേണ്ടി ഈശോയെ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. പ്രാർത്ഥനയോടെ ഈശോയുടെ ആശീർവാദത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകേ. സകലേ സാധുവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തനമേ ദിവ്യ വരങ്ങൾ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു യേശുവേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ സ്തുതിക്കുന്നു, യേശുവേ സ്തുതിക്കുന്നു, യേശുവേ ആരാധന, യേശുവേ മഹത്വം. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു യേശുവേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു യേശുവേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ സ്തുതിക്കുന്നു, ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ സ്തുതിക്കുന്നു, 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 യേശുവേ സ്തുതിക്കുന്നു, യേശുവേ സ്തുതിക്കുന്നു, യേശുവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയാ, 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 യേശുവേ സ്തുതിക്കുന്നു, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ സ്തുതി, യേശുവേ നന്ദി. യേശുവേ സ്തുതിക്കുന്നു, യേശുവേ സ്തുതിക്കുന്നു, ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാമൊട്ടും മടങ്ങും, എല്ലാ നാമം പാടിടും, യേശു മാത്രം കർത്താവെന്ന്, യേശു മാത്രം കർത്താവെന്ന്.